വെൽക്കം ബാക്ക് ടു സെൽമസ് എഞ്ചിനീയറിംഗ് വേൾഡ്. നമ്മൾ ചാറ്റ് ജി പി ടി വേഴ്സസ് ഗൂഗിൾ. എന്താണ് ചാറ്റ് ജി പി ടി? 3.5 ചാറ്റ് ജി പി ടി 3.4 വേർഷനുണ്ട്, രണ്ട് വേർഷനുണ്ട്. 4 നമുക്ക് കിട്ടില്ല, കാരണം അത് അപ്ഗ്രേഡ് ചെയ്തിട്ട് കിട്ടണം. നമുക്ക് കിട്ടും, പക്ഷേ പൈസ കൊടുക്കണം. ചാറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേർഷനാണ് 3.5 പറയണത്. അതിന് നമുക്ക് കിട്ടുന്ന ഡാറ്റ എന്ന് പറയണത്, നമ്മളിപ്പോൾ നമ്മളൊരു ഫ്രണ്ടിനോട് ചോദിക്കുകയാണ് ഇന്നതൊക്കെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് ട്രിപ്പ് പോവുകയാണ്, നമുക്ക് എന്തൊക്കെ പ്ലാൻ ചെയ്യാം, അങ്ങനെ നമുക്കൊരു ആസ് എ ഫ്രണ്ട് നമ്മളെന്ത് ചോദിക്കുന്നു, ആ ഒരു മനുഷ്യനിർമ്മിത ബുദ്ധിയാണ് എന്ത് ചാറ്റ് ജി പി ടിക്ക് പറയണത്. അത് നമുക്ക് ഷെയർ ചെയ്യാം, അതിൽ നിന്ന് നമ്മൾ പേര് കൊടുത്തിട്ട് നമുക്ക് ഷെയർ ചെയ്യാം, പിന്നെ അത് കറക്റ്റ് ചെയ്യാം. ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആട്ടോ. അത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കി തന്നെ വേണം, എന്നാലേ നമുക്ക് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ളത് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. സോ ദാറ്റ് ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ പ്ലാനറ്റ് ട്രിപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ടാബ്ലാർ ഫോം ഇതാക്കണം, അല്ലെങ്കിൽ നമുക്ക് പോയം റൈറ്റിംഗ് വേണം. നന്നായിട്ട് ഇംഗ്ലീഷിലൊക്കെ പോയം റൈറ്റ് ചെയ്ത് തരും കേട്ടോ. നമുക്ക് ഫ്രണ്ടൊക്കെ ചെയ്ത് നമുക്കൊരു ഫ്രണ്ട് പോലും അങ്ങനെ ചെയ്യില്ല. അപ്പോൾ അതേപോലെ നമുക്ക് നമ്മുടെ ഒരു ഗൂഗിൾ അറിയണത് ഒരു ക്രിയേറ്റഡ് ഇൻഫോർമേഷൻ ആവില്ല ഒരിക്കലും, അത് അവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഇൻഫോർമേഷൻ ആയിരിക്കും നമുക്ക് ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. 2022 വേർഷനായിരിക്കും, കാരണം ഇവിടെ ഇതിൽ അപ്ലോഡ് ചെയ്ത ടൈം വരുന്നത്. സോ ദാറ്റ് അത് വേറെയുള്ള ഇൻഫോർമേഷൻ മാത്രമേ ഇതിലുണ്ടാവുകയുള്ളൂ. അതിന് ശേഷമുള്ള ഇൻഫോർമേഷനോ അല്ലെങ്കിൽ അപ്ഡേഷനോ അറിയണമെങ്കിൽ ബാഡ് ഈസ് നൗ നോൺ ആസ് ജെമിനി. സോ ദാറ്റ് അങ്ങനെ ബാഡ് അല്ലെങ്കിൽ ജെമിനി, ഇപ്പോഴത്തെ നെയിം ആട്ടോ ജെമിനി. ഇത് ഞാൻ ഈ ചാറ്റ് ജി പി ടിയും ഗൂഗിളും തമ്മിലുള്ള ഡിഫറൻസ് ചാറ്റ് ജി പി ടിയോട് തന്നെ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരമാണിത്, ആൻസറാണിത്. അത് ഞാനൊരു ടേബിൾ ഫോം ആക്കി തരാൻ പറഞ്ഞു, ഒരു കമ്പാരിസൺ പോലെ ചെയ്തു തരാൻ പറഞ്ഞപ്പോൾ അവരെനിക്ക് ചെയ്തു തന്നു. ഇതാണ് അവർക്ക് ചെയ്തു തന്നത് എനിക്ക് ഫൈനൽ റിസൾട്ട്. ഇപ്പോൾ മനസ്സിലാക്കാം അല്ലേ, ഇത് നമുക്ക് റീജനറേറ്റ് ചെയ്യാം, കോപ്പി ചെയ്യാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് ചെയ്യാം, ഡിസ്ലൈക്ക് ചെയ്യാം, അത് നമ്മുടെ ഇഷ്ടം കേട്ടോ. എന്നിട്ട് നമുക്ക് അതൊക്കെ ചെയ്ത് കൊടുക്കാം, നമുക്കതിൻ്റെ കറക്ഷൻ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ക്വസ്റ്റ്യനെ നമുക്ക് കറക്റ്റ് ചെയ്ത് വേറെ ക്വസ്റ്റ്യൻ കൊടുക്കണമെങ്കിൽ അതൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു വി പി എ കോഡ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വി പി ഒ എക്സലിലെ വി പി എ കോഡ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ചാറ്റ് ജി പി ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്കൊരു കോഡിംഗ് അറിയാത്ത ഒരു കോഡിംഗ് നോളജിൻ്റെ ബേസ് പോലും ഇല്ലാത്ത ഒരാളാണെങ്കിൽ കൂടി നമുക്ക് ചാറ്റ് ജി പി ടി വഴി കോഡ് ക്രിയേറ്റ് ചെയ്തേക്കാം. ഏറ്റവും കൂടുതൽ നല്ല കോഡിംഗ് കിട്ടുന്നത് ബാഡിൽ നിന്ന് കേട്ടോ. ബാഡ് ജിമിന് ഞാൻ ഇനി ഒരു വീഡിയോ ഞാൻ അതിനെക്കുറിച്ച് ചെയ്യാം. ബാഡ് അടിച്ചു കൊടുത്താൽ വരും, പക്ഷെ ബാഡിൻ്റെ പേര് മാറ്റി ജിമിനി എന്നാക്കിയിട്ടുണ്ട്. സോ അതായത് നമുക്ക് ഒരു വി പി എ കോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇത് കോപ്പി ചെയ്യുക, എക്സലിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. എക്സലിൽ എങ്ങനെ പേസ്റ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് സ്പെൽ നമ്പർ നമ്പേഴ്സിനെ വേർഡിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഉള്ള ഒരു ക്ലാസ് ചെയ്തപ്പോൾ ഞാനതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിൻ്റെ സ്റ്റെപ്പ് ഉണ്ടോ ടു യൂസ് ദിസ് കോഡ് ഇറങ്ങട്ട് 1, 2, 3 എങ്ങനെയൊക്കെ ഈ കോഡ് നമുക്ക് ഉപയോഗിക്കാം എന്നാണ് കേട്ടോ അവർ പറഞ്ഞിരുന്നത്. ആൾട്ട് പ്ലസ് F1 എന്ന് കൊടുത്തിട്ട് വി പി എ എഡിറ്റർ ഓൺ ആക്കുക. ഇൻസെർട്ട് മോഡിലുള്ള ഇൻസെർട്ട് അതിൽ വി പി എയിൽ പോയിട്ട് ഡെവലപ്പറിൽ പോയിട്ട് ഡെവലപ്പറാണത് കേട്ടോ. ഇൻസെർട്ട് പോയിട്ട് മോഡിൽ ചെയ്തിട്ട് അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനിതിൽ എടുത്തു, എന്താ ഡെവലപ്പറിൽ എടുക്കുക, ഡെവലപ്പർ എടുത്ത ശേഷം അതിൽ മോഡ്യൂൾ എടുക്കുക, മോഡ്യൂളിൽ എന്താ പുതിയൊരു ഇൻസെർട്ടിൽ പോയിട്ട് മോഡ്യൂൾ എടുത്തിട്ട് ഞാനതിലേക്ക് പേസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് എന്താ വി പി എ കോൾ ജനറേറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. സോ ദാറ്റ് അത്രേ ഉള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ട്രാൻസ്ലേഷൻ, നമുക്ക് ലാംഗ്വേജിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊരു വാക്ക് കൊടുത്തിട്ട് ആ വാക്കിനെ ഞാനൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു. അതേപോലെ അത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. വിച്ച് ലാംഗ്വേജ് എന്താണോ ലാംഗ്വേജ് വേണ്ടത് അവർ ചെയ്ത് തരും. അതേപോലെ കറണ്ട് സി എം ആർ വെച്ചപ്പോൾ നമുക്ക് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ല 2022 വരെയുള്ള അപ്ഡേഷനിൽ മാത്രമേ ഇവിടെ കാണിക്കുള്ളൂ കേട്ടോ. അതിന് ശേഷമുള്ള അപ്ഡേഷൻ അവൈലബിൾ അല്ല. സോ ദാറ്റ് അത്ര മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇനി പിന്നെ വരുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇതേപോലെ ട്രാൻസ്ലേഷന് അവൈലബിൾ ആണ് ഗൂഗിൾ. ഇനി ഗൂഗിൾ എടുത്ത് നോക്കാം. ഗൂഗിൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഗൂഗിൾ റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗൂഗിൾ ആൻഡ് ഏതാണ് ചാറ്റ് ജി പി ടി. ഞാൻ അത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, അത് സെയിം ആൻസർ തന്നെ ആയിരിക്കും ചാറ്റ് ജി പി ടി തന്നത്. പക്ഷേ ചാറ്റ് ജി പി ടി തരുമ്പോൾ അതൊരു ടെസ്റ്റ് ഫോർമാറ്റായിട്ടായിരിക്കും തരുന്നത്. ആ ഒരു
എന്താ പറയുക, അത് തമ്മിലുള്ള ഡിഫറൻസ് പറയണത് ഒന്ന് മനുഷ്യൻ നമുക്ക് തരുന്ന ആൻസറും ഒന്ന് പറയണത് നമ്മുടെ സിസ്റ്റം അത് തരുന്ന ഒരു ആൻസറായിരുന്നു. ഇതൊരു പാറ്റേൺ ഫോമാണ് എന്ത് ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത്. സോ ദാറ്റ് അതിൻ്റെ ഡിഫറൻസ് രണ്ടും തമ്മിൽ കാണിക്കും. സോ ദാറ്റ് നമുക്ക് ഇപ്പോൾ പറയുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ചാറ്റ് ജി പി ടി ഉപയോഗിച്ചിട്ട് എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം, ലോഗോ ക്രിയേറ്റ് ചെയ്യാം, സ്ലോഗൻസ് ക്രിയേറ്റ് ചെയ്യാം. എവറിത്തിങ് വിൽ ബി ക്രിയേറ്റഡ് ബൈ യൂസിങ് ദിസ് ചാറ്റ് ജി പി ടി. ചാറ്റ് ജി പി ടിയേക്കാളും അഡ്വാൻസ്ഡായിട്ടുള്ള ലെവലാണ് ബാഡ് എന്ന് പറയണത്. ബാഡ് പറയണത് ഇറ്റ്സ് കമ്മിങ് ഫ്രം ദ ഗൂഗിളാണ്. ഗൂഗിളിൽ നിന്ന് അപ്ഡേറ്റ് ആയിരിക്കും അത്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ അക്യൂറേറ്റ് ആയിരിക്കും, അപ്ഡേറ്റ് ആയിരിക്കും. അതിൽ ഇമേജസൊക്കെ കൊടുത്താൽ അവർ അതിൻ്റെ റിസൾട്ട് ജനറേറ്റ് ചെയ്ത് നമുക്ക് തരും. അതേപോലെ തന്നെ അവർ ടിപ്സൊക്കെ തരുന്ന ഞാൻ ഇനി അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതൊരു സ്ലോഗൻസ് ബേസ്ഡ് ആണ്. എന്താ ഹ്യൂമാനിറ്റി ഞാൻ ചെയ്തപ്പോൾ കിട്ടിയ ആൻസേഴ്സാണിത്. എത്ര നമ്പേഴ്സ് ഓഫ് വേണോ അത്രയും അവർ തരും. ഇപ്പോൾ ബിസിനസ് ഐഡിയാസ് ആണോ, ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിനോട് ചോദിക്കുകയാണ് എനിക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്, സോ ദാറ്റ് ഇതാണ് ടോപ്പിക് എന്ന് കൊടുത്താൽ അവർ നമുക്ക് കുറേ അഡ്വൈസ് തരില്ലേ. അതേപോലെ തന്നെ ചാറ്റ് ജി പി ടി നമുക്ക് ഒരുപാട് അഡ്വൈസ് തരും. ആ അഡ്വൈസിൻ്റെ ബേസിലോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ബേസിലോ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് എത്ര എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ലെവലാണെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലാണെങ്കിലും നമുക്കിതുകൊണ്ട് ചോദിച്ചാൽ ഇത് പറഞ്ഞു തരുന്നതായിരിക്കും. പക്ഷേ എന്ത് ചെയ്യണം, ഇതൊരു മനുഷ്യ നിർമ്മിതിയാണ്, മനുഷ്യനല്ല. അതേപോലെ തന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് തരുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അക്യൂറേറ്റ് ആവണം എന്ന് ഉറപ്പൊന്നുമില്ല. കാരണം പലതുണ്ട്. അതേപോലെ തന്നെ ഇത് പറയുന്നത് 2022 വരെയുള്ള അപ്ഡേഷനേ ഉണ്ടായിട്ടുള്ളൂ, അതിനുശേഷമുള്ള അപ്ഡേഷൻ ഇല്ല. സോ ദാറ്റ് നമുക്ക് കറണ്ട് സിനാരിയോ ആണ് നമ്മൾ ചോദിക്കുന്നത് വെച്ചാൽ അത് ഫുൾ എൻഷുവർ ചെയ്യണം. കാരണം ഇത് സത്യമാണോ അല്ലെങ്കിൽ ഇത് പറഞ്ഞു തരുന്നത് എന്ത് ഡീറ്റെയിൽസ് ആണ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എൻഷുവർ ചെയ്യണം. സോ ദാറ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.